ഓൺലൈൻ ക്ലാസ് ഉള്ളിടത്തോളം കാലം മൊബൈൽ റേഞ്ച് ഇല്ലാത്തവർക്ക് മൊബൈലിൽ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോയവർക്ക് ഒന്ന് രണ്ട് പിള്ളേർക്കുള്ള വീടുകളിൽ ചിലപ്പോൾ 1 GB ഒക്കെ ഉള്ള ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. ഒന്ന് ഒരു ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഡാറ്റ പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ചെറിയ ചാർജിൽ കേബിൾ ടി വിയിൽ ഇപ്പോൾ നിങ്ങളുടെയൊക്കെ വീടിനടുത്ത് കേബിൾ ടി വി ഉണ്ടെങ്കിൽ അവർ തന്നെ ഇൻ്റർനെറ്റ് നമുക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ നെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ തൻസിനേലേഴ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഇൻസ്റ്റാഗ്രാമും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ തുടർന്നും ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സാധാരണ നമ്മളെ വീടുകളിലൊക്കെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ അധികം കുറവായിരിക്കും. കേബിൾ ടി വി ആണ് എല്ലാവരും. അപ്പോൾ ഈ കേബിൾ ടി വി വഴി തന്നെ ഇപ്പോൾ ബ്രോഡ്ബാൻഡ് കണക്ഷനും അവർ വഴി എല്ലാ വീട്ടിലേക്കും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതും ചെറിയ നിരക്കിൽ. BSNL ബ്രോഡ്ബാൻഡ് കണക്ഷൻ വരെ കേബിൾ ടി വിക്കാരെ വെച്ചിട്ടാണ് കേബിൾ വഴി അവരുടെ ഒപ്റ്റിക്കൽ ഫൈബർ വഴിയാണ് ഇപ്പോൾ വീടുകളിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തിക്കുന്നത്. ഒരു കേബിൾ റൂമിൽ നിന്നും എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ, എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ, എങ്ങനെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ വഴി നമ്മുടെ വീട്ടിലേക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് കേബിൾ റൂമിലുള്ള OLT. ഈ കാണുന്ന OLT-യിലേക്ക് ഇവരുടെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ്റെ ഇൻപുട്ട് എത്തിക്കും. അതിനുശേഷം ഇവിടെ 3 കേബിൾ കണ്ടല്ലോ, മഞ്ഞ കളറിലുള്ള ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ പാച്ച് കൂടെ നിന്ന കേബിളാണ്. ഇതിപ്പോൾ 3 സ്ലോട്ടിലാണ് ഇവരിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ പല സ്ലോട്ടുകൾ ഉണ്ടാവും. ഈ കേബിൾ വഴി പ്രകാശമായിട്ട് ഇവരിത് നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇതെങ്ങനെ റിസീവ് ചെയ്യും എന്നുള്ളത് നോക്കാം. നമ്മളെ റൂമിൽ നിന്ന് വന്ന ഫൈബർ അതിവിടെ ഒരു വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ ഫൈബർ ഇതുപോലുള്ള മഞ്ഞ കളർ പാച്ച് കോഡ് നമ്മൾ റൂമിൽ കണ്ട പോലത്തെ ഇതുപോലുള്ള മഞ്ഞ പാച്ച് കോഡിലോട്ട് സ്പ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ അറ്റം നമ്മൾ ഓനിലേക്ക് കണക്ട് ചെയ്യും. കണ്ടില്ലേ, ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഒരു മുടിനാര് പോലെയാണ്. ഇതിനകത്തു കൂടിയാണ് പ്രകാശം കടന്നു പോകുന്നത്. നമുക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അത്രത്തോളം നേർത്ത പ്രകാശമായിരിക്കും. ആ പ്രകാശം നമ്മൾ നമ്മുടെ ONU-യിലോട്ടാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് ഇതിന് ലൈറ്റ്നിങ് ഏൽക്കില്ല. അതായത് നിങ്ങൾ ഇടിമിന്നലുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ഒപ്റ്റിക്കൽ ഫൈബറിൻ്റെ കേബിൾ ഊരിയിടേണ്ട ആവശ്യമില്ല. നിങ്ങൾ AC പവർ അഡാപ്റ്റർ മാത്രം ഊരിയിട്ടാൽ മതി. അപ്പോൾ ഈ ONU-യിലോട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കെങ്ങനെ ONU കോൺഫിഗർ ചെയ്യാം, നമ്മുടെ മൊബൈൽ വെച്ചിട്ട് നിങ്ങൾക്ക് വൈഫൈ പാസ്വേഡ് എങ്ങനെ മാറ്റാം, എങ്ങനെ ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കാം എന്നുള്ളത് കൂടി ഒന്ന് പരീക്ഷിക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ വൈഫൈ, അതായത് നിങ്ങളുടെ ONU-യുടെ വൈഫൈ കണക്ട് ചെയ്യുക. അതിൻ്റെ പാസ്വേഡ്, ഡിഫാൾട്ടായിട്ടുള്ള പാസ്വേഡ് ആ ONU-യുടെ ബാക്കിലുണ്ടാവും. അത് നോക്കിയിട്ട് നിങ്ങളുടെ വൈഫൈ നിങ്ങളുടെ ഫോണിൽ കണക്ട് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ ഫോണിൽ നിന്നും ഒരു ബ്രൗസർ, അത് ക്രോം ആവാം എക്സ്പ്ലോറർ ആവാം, ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ONU, നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുന്ന ആ ONU-യുടെ ബാക്ക് സൈഡിൽ അതിൻ്റെ IP address എഴുതിയിട്ടുണ്ടാകും. ആ IP addressും അതിനൊരു പാസ്വേഡൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾക്ക് കോൺഫിഗർ ചെയ്യാനുള്ള പാസ്വേഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളുടെ ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം മുകളിൽ അഡ്രസ് ബാറിൽ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പോലെ അതിൻ്റെ IP address ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പല മോഡത്തിനും പല യൂസർ നെയിമും പല പാസ്വേഡും ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ ഇൻ്റർഫേസൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ നോക്കി നിങ്ങൾ ഉചിതം പോലെ അത് ചെയ്യണം. ഇതാണ് ONU കോൺഫിഗർ ചെയ്യാനുള്ള മെയിൻ വിൻഡോ. അതിൽ നെറ്റ്വർക്ക് എന്നുള്ളതിലെടുക്കുക. നെറ്റ്വർക്ക് എടുത്തതിന് ശേഷം ബ്രിഡ്ജ് എന്നുള്ളത് റൂട്ടാക്കുക. അതിന് താഴെ IP4 എന്നുള്ളതാക്കുക. അതിനുശേഷം നിങ്ങൾക്ക് VLAN ID ഉണ്ടെങ്കിൽ അത് കേബിൾ ഓപ്പറേറ്ററോട് ചോദിക്കണം. അപ്പോൾ VLAN ID ഉണ്ടെങ്കിൽ VLAN ID ടിക്കറ്റിന് ശേഷം VLAN ID എന്നുള്ളത് നിങ്ങളുടെ VLAN ID കൊടുക്കുക. അതിനുശേഷം യൂസർ നെയിം പാസ്വേഡും നിങ്ങളുടെ കേബിൾ ഓപ്പറേറ്റർ കയ്യിൽ നിന്നും ആ ID പാസ്വേഡും അവർ തരുന്ന ID പാസ്വേഡും അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ താഴെയായി കാണുന്ന ഒരു 4 ഓപ്ഷനിൽ ടിക്ക് ഇടാനുള്ളതുണ്ട്. ആ 4 ഓപ്ഷനിൽ നിങ്ങൾ ടിക്ക് ഇടണം. പുതിയ മോഡത്തിനാണ് ഈ 4 ഓപ്ഷൻ വരുന്നത്. പഴയതാകുമ്പോൾ 3 ഓപ്ഷൻ ഉണ്ടാവുള്ളൂ. ആ ഓപ്ഷൻ അവിടെ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആ ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ കഴിഞ്ഞു. ഇനി വൈഫൈയുടെ പാസ്വേഡ് മാറണമെന്നുണ്ടെങ്കിൽ ഈ 2G എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ അവിടെ WLAN കാണും. ചിലതിന് WLAN എന്നായിരിക്കും, ചിലതിന് 2G എന്നായിരിക്കും. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡ് കാണുന്ന WLAN Security എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനേറ്റവും താഴെയായിട്ട് ഒരു ഡോട്ട് ഡോട്ട് കാണിച്ചു തരും. ആ ഡോട്ട് 128 ആയിരിക്കും അധികവും ഡിഫാൾട്ട് പാസ്വേഡ്. അത് മാറ്റിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള മിനിമം 8 ക്യാരക്ടർ വേണം. നിങ്ങൾ ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് സെറ്റ് ആവും. നിങ്ങൾ ഏത് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കണം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയും, വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്നും ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുന്നതിന് എത്രയോ നല്ലതാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ലോക്കൽ കേബിൾക്കാരുടെ കേബിൾ കണക്ഷൻ വഴി, ഒപ്റ്റിക്കൽ ഫൈബർ വഴിയുള്ള നെറ്റ് കണക്ഷൻ എടുക്കുന്നത്. കാരണം ഇവർ നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ ഇവർ നമ്മുടെ വീടിന് പരിസരങ്ങളിൽ തന്നെ അധികവും ഉണ്ടാവാറുണ്ട്. നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ
അപ്പം തന്നെ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഡത്തിന് കംപ്ലയിൻ്റ് ആണെങ്കിൽ ഇവർ ആ മോഡം മാറ്റി വെച്ച് വേറെ മോഡെടുത്തു നമുക്ക് കണക്ഷൻ തരും. നമ്മുടെ കണക്ഷൻ മിസ്സാവില്ല ഒരിക്കലും, അല്ലെങ്കിൽ ഡിലേ വരില്ല. പക്ഷേ മറ്റുള്ള വലിയ കമ്പനികൾ എടുക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു ദിവസം റീചാർജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ഇല്ലെങ്കിൽ അടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അന്ന് വൈകിട്ട് തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ കട്ടാവും. ഇതിപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കേബിളുകാരാകുമ്പോൾ, നിങ്ങൾക്ക് പരിചയമുള്ള നിങ്ങളുടെ വീടിനടുത്തുള്ള കേബിളുകാരാകുമ്പോൾ ഇന്ന് ക്യാഷ് ഇല്ലെങ്കിൽ നാളെ തരാം എന്ന് പറയാൻ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മളെ തൊട്ടടുത്തുള്ള നമ്മളെ പരിചയക്കാരെടുത്ത് നമുക്ക് കൂടുതൽ സർവീസ് കിട്ടുന്നവരെടുത്ത് നിങ്ങൾ നെറ്റ് കണക്ഷൻ എടുക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഉചിതമായത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു അറിവായി വീണ്ടും കാണാം.